എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഭയങ്കര പടക്കം പൊട്ടുന്ന ഒച്ചൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പം ദീപാവലിയാണ് ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ദീപാവലി എന്ന് പറയുമ്പോൾ തന്നെ മധുരവും അതുപോലെ തന്നെ ഫുൾ വെളിച്ചമൊക്കെയാണ് മനസ്സിലേക്ക് വരിക. അതുപോലെ തന്നെ എല്ലാവരുടെയും ഇനി വരുന്ന ദിവസങ്ങളിൽ മധുരവും വെളിച്ചമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്നത്തെ റെസിപ്പി എന്താ, ദീപാവലി റെസിപ്പി തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കേസരിയാണ്, സാബുദാന അരി ഉണ്ടല്ലോ ചവരി, അത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു കേസരിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇത്. നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് തോന്നും എപ്പോഴും റെസിപ്പീസ് പറയുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളത്, പക്ഷെ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ചവരി പെട്ടെന്ന് എന്ത് കിട്ടുമോ ഇങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും എന്നറിയാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഡൗട്ടൊക്കെ മാറിക്കിട്ടുന്നതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു അടിപൊളി കേസരി റെഡിയാവും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പായസമൊക്കെ കുടിക്കുന്നത് പോലെ കുടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചവരി ഹാർഡാവുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ചൂടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ അതുപോലെ സോഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പം അതൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈ ഒരു ചവരി കേസരി ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവരാം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ചവരി എടുത്തിരിക്കുന്നത് ഒരു കപ്പാണ്. ആ ഒരു കപ്പ് ഞാനിപ്പോ ഒരു 3 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു, എന്നിട്ട് അത് ഡ്രെയിൻ ചെയ്ത് എടുത്തിരിക്കുകയാണ്. പിന്നെ പഞ്ചസാര 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും, അത് അളവ് പറയുന്നില്ല, ഏതാണ്ട് 1/4 കപ്പോളം നമുക്ക് ഇഷ്ടമുള്ള അളവിൽ. പിന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ കുറച്ച് കുങ്കുമം പൂ ഉണ്ടല്ലോ അതിൻ്റെ സ്ട്രിങ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നെയ്യ് ഒരു നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനൊക്കെ വെച്ചു. ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ ഇത് നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം കേട്ടോ, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഇതിൽ നമ്മൾ വറുത്തപ്പോൾ ഉള്ള നെയ്യ് ഉണ്ട് കേട്ടോ, എന്നാലും ഞാൻ കുറച്ചും കൂടെ നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ചവരി ചേർത്ത് കൊടുക്കാം. ഈ നെയ്യില് ഇതൊന്ന് നമുക്ക് എന്താ പറയാ മുറിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ അപ്പൊ ഈ ചവരി ഉണ്ടല്ലോ നമ്മൾ കുതിർക്കുമ്പോ, അപ്പൊ ഞാൻ സാധാരണ വെള്ളത്തിലാ കേട്ടോ കുതിർത്തത്. ചൂടുവെള്ളം ഒന്നും ആവശ്യമില്ല. ചൂടുവെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചാലേ ചെറിയൊരു പറ്റലുണ്ടാവും, സ്റ്റാർച്ചൊക്കെ ഇതായിട്ട് പറ്റലുണ്ട്. അപ്പൊ സാധാരണ വെള്ളത്തിൽ കുതിർത്താൽ മതി. ഇനി നമ്മൾ നെയ്യ് ഇതിപ്പോ നെയ്യിൽ കിടന്നിട്ട് ഒന്നായാലോ, ഇനി ഇത് കുക്കായിട്ട് വരിക വേണ്ടത്. അപ്പൊ ഇത് തന്നെ ശരിക്കും ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്യാം. ഇനി ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം, അതായത് വെന്ത് വരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതിന് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഇവിടെ നിന്നൊക്കെ പറയുന്നത് കേൾക്കാം അങ്ങനെ അടച്ചു വെച്ചിട്ടാണ് ചവരി വേവിക്കേണ്ടതെന്ന്. എന്താ കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ അങ്ങനെ പറയും. പക്ഷെ നമ്മളെപ്പോഴും അടച്ചു വെച്ചിട്ടാണല്ലോ സാധാരണ വേവിക്കുക. അപ്പൊ എന്തായാലും ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പൊ ഇതിപ്പോ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇളക്കിയിട്ട് ഈ പഞ്ചസാര ഇപ്പം ഇതുമായിട്ട് യോജിച്ചു വരണം. പഞ്ചസാര ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുങ്കുമപ്പൂ, ഞാൻ കുറച്ച് പാലിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ കുങ്കുമപ്പൂ ഉണ്ടല്ലോ, കുറച്ച് പാലൊഴിച്ചിട്ട് വെച്ചപ്പോൾ ഒരു യെല്ലോ കളറായിട്ടുണ്ട്. ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ വേറെ ഫുഡ് കളറ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇത് ഞാൻ പിന്നെ കുങ്കുമ പൂ ഉള്ളത് കൊണ്ട് ഒരു ലൈറ്റ് യെല്ലോ കളർ കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ഏലക്കാ പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി വരണേ, കാരണം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അത് പഞ്ചസാരയൊക്കെ ഉരുകി വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളമായിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് കുറുകും.
അപ്പൊ ഇതിപ്പോ ഏതാണ്ടായിട്ടുണ്ട് കണ്ട, ഇതിങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് റെഡി ആയിട്ട് നമ്മുടെ ചൗവരി കേസരി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സാബുദാന കേസരി കണ്ടല്ലോ, നമ്മള് കളറിന് വേണ്ടിയിട്ട് കുങ്കുമപ്പൂവാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറൊക്കെ ചേർത്തിട്ട് ഫുഡ് കളറൊക്കെ ചേർത്തിട്ട് അടിപൊളി കാണാനൊക്കെ രസമുള്ള രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു, നമ്മൾ കുതിർത്ത് വെക്കുന്നുണ്ട്, വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കുതിർത്ത് വെക്കുന്ന സമയത്ത് സാധാരണ വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും, പിന്നെ അത് വെന്ത് വരുമ്പോഴൊക്കെ ഭയങ്കര ഇങ്ങനെ ഒരു പറ്റൽ പോലെ ഇരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്താ, ഇതിന് ശരിക്കും ആ വെന്ത് വരേണ്ട സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എത്രത്തോളം നമ്മൾ അതിൽ സോക്ക് ചെയ്ത് വെക്കുന്നു അത്രത്തോളം എളുപ്പത്തിൽ വെന്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാബുദാന കൊണ്ട് ഒരുപാട്, ചവരി കൊണ്ട് ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളൊന്ന് വാങ്ങി നോക്കുക. അപ്പം എല്ലാം കൂടി ഒരുമിച്ച് ട്രൈ ചെയ്യുക. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.